പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്തെ ആൽമരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റിയതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ആസിഫ് മുഹമ്മദ് വിവരങ്ങളുമായി. ആസിഫ്, എന്താണ് പ്രശ്നം? പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഇവിടെ വേദി മഹിളാ സമ്മേളനം നടത്താൻ വേദിക്കരികിലെ ആൽമരത്തിന്റെ ചില്ലകൾ അടക്കം മുറിച്ചു മാറ്റിയിരുന്നു. അതിൽ ആൽമരത്തിന് സംരക്ഷണം തീർക്കാനായാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയത്. ആ സമയത്താണ് ഇവിടെ ഉണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകരുമായി തർക്കത്തിൽ ഏർപ്പെട്ടത്. ബി ജെ പി പ്രവർത്തകർ പട്ടിക കഷ്ണവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് കൂടുതൽ പ്രവർത്തകരെത്തി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും പ്രതിഷേധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് മുമ്പ് ഈ ഒരു പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കടക്കം ഈ മരത്തിന്റെ ജില്ലകളും മറ്റും മുറിച്ചു മാറ്റാൻ ശ്രമിച്ച സമയത്ത് മുൻകാലങ്ങളിൽ ശ്രമിച്ച സമയത്ത് സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ശിവന്റെ ജടയാണ് തെക്കുംകാട് മൈതാനത്തെ മരങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അക്കാലത്ത് സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധം. എന്നാൽ മോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ഈ നടുവിൽ ഈ നായ്ക്കരാൽ ജംഗ്ഷനിലെ ഈ ഒരു ആൽമരം അടക്കം ജില്ലകളടക്കം മുറിച്ചു മാറ്റിയത് ഉള്ള പ്രതിഷേധവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം രംഗത്തെത്തിയത്. മുൻകാലങ്ങളിൽ അത് ശിവന്റെ ജടയാണെന്ന് പറഞ്ഞ ആൽമരത്തിന്റെ ജില്ലകളും മറ്റ് മരങ്ങളും അടക്കം മുറിച്ചു മാറ്റിയപ്പോൾ പോലും അതിന് ബി ജെ പി പ്രവർത്തകർ അടക്കം കൂട്ടുനിന്നുവെന്ന് ഇവർ ആരോപിക്കുന്നു. അത്തരത്തിൽ ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക മാത്രമാണ് ഈ സംഘപരിവാർ സംഘടനകൾ ചെയ്യുന്നത്. അവരുടെ ഇത്തരത്തിലുള്ള മുൻകാലങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളെ ഒന്നും സത്യസന്ധതയില്ലാത്തതാണ് തുടങ്ങിയ കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യു ടിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പ്രവർത്തകർ ഈ ഒരു ആൽമരത്തിന് സമീപത്ത് മുമ്പിലായി കൃഷിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധത്തിലേക്ക് പ്രതിഷേധ പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത് പോലെ ഈ ഒരു ആൽമരത്തിന്റെ ചില്ലകൾ അടക്കമാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മുറിച്ചു മാറ്റിയത്. ഈ ആൽമരത്തിന് സംരക്ഷണ വലയം തീർക്കാനായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്പം മുമ്പ് ഇത്തരത്തിൽ ഇങ്ങോട്ട് എത്തിയത്. എന്നാൽ ആ ഒരു സമയത്ത് ചില ബി ജെ പി പ്രവർത്തകർ ഇവിടെ സ്റ്റേജും മറ്റും അഴിച്ചു മാറ്റാനും മറ്റും എത്തി ആ ബി ജെ പി പ്രവർത്തകർ അടക്കം ഈ പട്ടിക കഷ്ണം അടക്കമുള്ളത് കൊണ്ട് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി നിലയുറപ്പിക്കുകയും കൂടുതൽ പ്രവർത്തകരോട് എത്തുകയും ചെയ്തു. ഇപ്പോൾ ഇവർ ഈ ഒരു ആളിന്റെ സമീപത്ത് കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധം ചെയ്യുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും ഈ ഒരു സമരത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംഘപരിവാർ സംഘടനകൾ നടത്തിയിരുന്ന പ്രതിഷേധങ്ങൾ അത് യാതൊരു തരത്തിലും അവർക്ക് ഒരു വിഷയത്തിൽ സത്യസന്ധമായ നിലപാടല്ല കഴിഞ്ഞത്. കാരണം ഈ ആൽമരത്തിന്റെ അടക്കമുള്ള ജില്ലകൾ മുറിച്ചു മാറ്റിയിട്ടും അവർക്കത് അവകാശ സമീപനമാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് കോൺഗ്രസിനും ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുടെയും പ്രതിഷേധം ഇപ്പോൾ തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. പ്രവർത്തകർ ഈ ഒരു പ്രദേശത്തേക്ക് അടക്കം എത്തുന്നുണ്ട്. ഏതായാലും ബി ജെ പി പ്രവർത്തകരോട് ഈ ഒരു സ്റ്റേജിന് അഴിച്ചു മാറ്റുന്നതിനും ബി ജെ പി പ്രവർത്തകരോടക്കം പിരിഞ്ഞുപോകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയസു പോലീസും അനുവദിച്ചിട്ടില്ല. കാരണം അപ്പുറത്ത് ബി ജെ പി പ്രവർത്തകരുള്ളതിനാൽ ഒരു സമ്പർക്ക സാധ്യത കണക്കിലെടുത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ഈ റോഡിന് സമീപത്ത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മുൻകാലങ്ങളിൽ അത് ശിവന്റെ ജടയാണ് തേക്കിൻകാട് മൈതാനത്തെ മരങ്ങൾ എന്ന ഒരു നിലപാടിൽ ഊന്നിക്കൊണ്ടായിരുന്നു സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധങ്ങൾ മുൻകാലങ്ങളിൽ ഈ തേക്കിൻകാട് മൈതാനത്തെ ഏതെങ്കിലും മരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റുമ്പോൾ പോലും ഉണ്ടായത്. അതേസമയത്ത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ ആൽമരത്തിന്റെ ചില്ലകളടക്കം വ്യാപകമായി മുറിച്ചു മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അപ്പുറത്ത് ബി ജെ പി പ്രവർത്തകർ നിലയുറപ്പിച്ചത് കൊണ്ട് തന്നെ ഒരു സംഘർഷസാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരുടെയും കെ എസ് യു പ്രവർത്തകരുടെയും ഇടയിൽ പോലീസ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഏതായാലും കൂടുതൽ കെ എസ്
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി ഇപ്പോൾ പ്രതിഷേധം നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് അപ്പുറത്തേക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ബി ജെ പി പ്രവർത്തകരും ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉന്തും തള്ളും ഉണ്ടായിരിക്കുകയാണ്. പോലീസിനിടയിൽ നിന്നുകൊണ്ട് രണ്ട് കൂട്ടരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ബി ജെ പി എന്നാൽ പോലീസ് അവരെ പൂർണ്ണമായ തോതിൽ ഈ മരക്കഷ്ണം മറ്റുമായി ആക്രമിക്കാനെത്തുന്ന പ്രവർത്തകരെ പൂർണ്ണമായി പിടിച്ചുമാറ്റാൻ പോലീസിനും ആവുന്നില്ല. അതിലും ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോൾ തന്നെ ഈ പട്ടികകഷ്ണവും മറ്റുമായി ബി ജെ പി പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രതിഷേധ മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നേറിപ്പിക്കുകയും പിന്നീട് പരസ്പരം ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ കപടത തുറന്നു കാണിക്കാനുള്ള ശ്രമമാണ് ഇതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ശ്രമിക്കുന്നത്. കാരണം ഈ ഒരു ആൽമരത്തിന്റെ ചില്ലകൾ മുൻകാലങ്ങളിൽ അത് ശിവന്റെ ജടയാണ് എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചിരുന്ന ബി ജെ പി പ്രവർത്തകർ ഇത്തവണ അത് ശിവന്റെ ജടയല്ലാതായി മാറിയത് എങ്ങനെയാണ് എന്നുള്ള ഒരു ആക്ഷേപമടക്കമുള്ള കാര്യങ്ങളാണ് ഈ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസുമായി ബി ജെ പി പ്രവർത്തകർ ഉന്തുതള്ളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പട്ടികകഷ്ണവുമായി മറ്റും ആക്രമിക്കാൻ ശ്രമിച്ച ബി ജെ പി പ്രവർത്തകരെ പോലീസ് തടയാൻ ശ്രമിച്ചുവെങ്കിലും അവർ പോലീസിനെയും ഉന്തുതള്ളുമായി നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ പോലീസും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതായാലും അവർ ഇരു കൂട്ടരെയും രണ്ട് സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായാലും ഈ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരാണ് ഈ ഒരു ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള നേതൃത്വം നൽകുന്നത്. ഏതായാലും ഇപ്പോഴും ആ പ്രതിഷേധം തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. സ്റ്റേജ് അഴിച്ചുമാറ്റുന്ന അടക്കമുള്ള പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് പരിപാടി കഴിഞ്ഞതിന് ശേഷം, പൂർണ്ണമായും ബി ജെ പിയുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ നായ്ക്കനാലിലുള്ള ആൽമരം മുറിച്ചുമാറ്റി ആൽമരത്തിന് സമീപം അതിന് സംരക്ഷണ വലയം തീർക്കാൻ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തി. ഇത് സ്വാഭാവികമായും ഈ ഒരു പ്രദേശങ്ങളിലടക്കം മുമ്പ് കാലങ്ങളിലും പ്രതിഷേധങ്ങളും മറ്റും നടന്നിട്ടുള്ളതാണ്. മറിച്ചില്ല, മുറിച്ചുമാറ്റുന്ന സമയത്ത് ബി ജെ പി പ്രവർത്തകരടക്കം പ്രതിഷേധിച്ചതാണ്. എന്നാൽ കോൺഗ്രസുകാരെ പ്രതിഷേധിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ആ ഒരു പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇപ്പോൾ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. കാരണം ഈ പട്ടികകഷ്ണം അടക്കമുള്ളവ കൊണ്ട് ബി ജെ പി പ്രവർത്തകർ ഈ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. എന്തായാലും